മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കാം. എന്നാലേ നമുക്ക് ആ മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഉപ്പ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഈ മന്തി മസാല ഇട്ട് കൊടുക്കാം. മന്തി മസാല ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ചെടുത്ത് കൊഞ്ഞ് കുഴച്ചെടുക്കാം. നമുക്കിതെല്ലാതും കൂടി നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളകും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അരി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വെക്കാം. ഇസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്കായ കാരാമ്പൂ പട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് ഊറ്റിയിട്ടിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് നമ്മളെ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നമ്മളെ റൈസ് നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഉണ്ട്. നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ വേവിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഉണക്ക നാരങ്ങ വെച്ച് കൊടുക്കാൻ നടൂല്. ഇനി കുറച്ച് പച്ചമുളക് ഒന്ന് ഡെക്കറേറ്റീവായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ മന്തി ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.